മറ്റക്കര തുരുത്തിപ്പള്ളിയിൽ പെരുമ്പാമ്പുകൾ ഭീതി പരത്തുന്നു. കാടുകയറി കിടക്കുന്ന തുരുത്തിപ്പള്ളിച്ചാൽ പെരുമ്പാമ്പുകളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 20 ഏക്കറിലധികം വരുന്ന തുരുത്തിപ്പള്ളി പാടശേഖരം കൃഷിയോഗ്യമാക്കുകയോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയോ ചെയ്ത് ഇഴജന്തുക്കളുടെ ഭീഷണി ഒഴിവാക്കണമെന്ന് സബർമതി ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. പാടശേഖരങ്ങൾ ഹരിതഭംഗി നിറയ്ക്കുന്ന മറ്റക്കരയിൽ തുരുത്തിച്ചാൽ പ്രദേശത്ത് പെരുമ്പാമ്പുകൾ ആശങ്ക ഉയർത്തുകയാണ്. തുരുത്തിപ്പള്ളിക്കാവിന് സമീപത്ത് തുരുത്തിപ്പള്ളിച്ചാലിൽ 20 ഏക്കറിലധികം വരുന്ന കാടുകയറി കിടക്കുന്ന പാടശേഖരമാണ് പാമ്പുകളുടെ ആവാസ കേന്ദ്രമായത്. 2018 പ്രളയകാലത്ത് ഒഴുക്കിൽപ്പെട്ട് ഇവിടെയെത്തിയ പെരുമ്പാമ്പുകൾ ഇവിടെ താവളമാക്കുകയും പെരുകുകയുമായിരുന്നു. ഇപ്പോൾ പ്രധാന റോഡിലും സമീപത്തെ വീടുകളിലും കോഴിക്കൂട്ടിലും ആട്ടിൻകൂട്ടിലുമെല്ലാം പെരുമ്പാമ്പുകൾ എത്തുന്നതോടെ രാത്രികാലങ്ങളിൽ വഴി നടക്കാൻ പോലും പേടിക്കേണ്ട അവസ്ഥയായി. അടുത്തിടെ സമീപത്തെ വീട്ടിൽ ആട്ടിൻകൂടിന് സമീപം പെരുമ്പാമ്പിനെ കണ്ടതായി പ്രദേശവാസിയായ രവീന്ദ്രൻ നായർ പറഞ്ഞു. ഉൾഫായ ഉള്ളതുകൊണ്ട് അന്നേരം അവർ ആരും ബന്ധപ്പെട്ട് വനം വകുപ്പ് ജോലിയുള്ളവരുണ്ട്. വനം വകുപ്പ് ജോലിയുള്ളവരുടെ ബന്ധപ്പെട്ടിട്ട് നടന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് വരുത്തി കഴിഞ്ഞപ്പോൾ അവർ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് വനം വകുപ്പിനെ അറിയിക്കാൻ പറഞ്ഞു. എന്നാലും വനം വകുപ്പിൽ നിന്ന് അറിയിച്ചിട്ടാണ് ആരെ രണ്ടു പേരും അവിടെ തപ്പാൻ വന്നത്. അപ്പോൾ അവിടെ തപ്പിയപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയപ്പോഴത്തേക്ക് ഇത് അതിൻ്റെ വഴിക്ക് പോയി. സംഭവം അത് അതാം പിന്നെ വെള്ളാപ്പിള്ളിയെ പുരടത്തിലോട്ടാണ് കയറിയത്. അവിടെ മുഴുവൻ ഈ കാന കയറി അതിനകത്ത് മുഴുവൻ പുല്ല് മൂടി കിടക്കുക. എന്തായാലും അതിനകത്ത് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആ കണ്ടതിൻ്റെ നേരെ തൊട്ടക്കരെ ആ തുരുത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഇതുപോലെ തോടിനകത്ത് ഇന്ത്യക്കാർ വീണ്ടും കണ്ടുവരണത്തിന്. പിന്നെ അങ്ങേ പറയ ഒരു പിന്നെ ഒരു പിന്നെ ഒരു സാധാരണ കർഷകൻ താമസിക്കുന്ന വീടിൻ്റെ അവിടുന്ന് വരണത്തിനെ കണ്ടു. പെരുമ്പാമ്പുകൾ ഭീഷണിയാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ പഞ്ചായത്തും വനം വകുപ്പും സർക്കാർ സംവിധാനങ്ങളും ചേർന്ന് നടപടി സ്വീകരിക്കണമെന്ന് സബർമതി ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. കാടുകയറി കിടക്കുന്ന പാടശേഖരം വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുകയോ ഗ്രാമീണ ടൂറിസം പദ്ധതി നടപ്പാക്കുകയോ വേണമെന്ന് സബർമതി ഫൗണ്ടേഷൻ ചെയർമാൻ MS വിജയൻ പറഞ്ഞു. തുരുത്തിപ്പള്ളി ചാലിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചാലിങ്ങനെ ഒരു 10-20 ഏക്കറോളം സ്ഥലമായിട്ടിങ്ങനെ കിടക്കുകയാണ്. അമ്പലത്തിൻ്റെ പുറകു സൈഡ് അങ്ങനെ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 18 പ്രളയത്തിന് ശേഷം ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു ഭീഷണി ഈ പെരുമ്പാമ്പുകളുടെ വളർച്ചയാണ്. ഈ അടുത്ത ആളുകളുണ്ടാണ് നാട്ടുകാർ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതൊക്കെ. കഴിഞ്ഞാൽ പാമ്പുകൾ പല ഒന്നും രണ്ടുമായിട്ട് പലത് കണ്ടു. ഈ അടുത്ത നാളും പല വീടുകളിലേക്കൊക്കെ ഇത് അതിൻ്റെ പരിസരങ്ങളിലേക്കൊക്കെ കയറി ചെല്ലുന്ന പ്രവണത വന്നു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന താമരക്കോഴികൾ ഉൾപ്പെടെയുള്ള പല ജീവികളും ഇല്ലാതായി, നിശേഷം ഇല്ലാതായി, അതുപോലെ കീരികളൊക്കെ ഇല്ലാതെ അങ്ങനെ വന്നപ്പോഴാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ അടുത്ത നാളുകളിലൊക്കെ പാമ്പുകളിലെ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് നാട്ടുകാർക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മൊട്ടയിട്ട് പെരുകി ഈ കൈത്തോടുകളിലേക്കൊക്കെ പെരുമ്പാമ്പ് വരും നാട്ടുകാർക്ക് ഭീഷണിയായിട്ട് വരുന്നത്. ഈ ചാലിൻ്റെ നിരപ്പിലുള്ള 4-5 വീടുകളുണ്ട്. അതിലൊരു വീടിൻ്റെ കഴിഞ്ഞ ദിവസം ആട്ടുംകൂട്ടിലേക്ക് ഈ പാമ്പ് പെരുമ്പാമ്പിനെ കാണപ്പെട്ട് വീട്ടുകാർ പരിചയതരായി. ഈ ഭൂമി പഞ്ചായത്തിന് നേർത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കുകയോ മറ്റൊക്കെ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റായിട്ട് രൂപപ്പെട്ടു വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അതിന് വിവിധ പദ്ധതികളും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇക്കാര്യം പഞ്ചായത്തിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അഥവാ കർഷകർ ഇത് കൃഷി ചെയ്യുന്ന തരത്തിൽ അവർ സ്വന്തം ചെലവ് ചെയ്യുവാണെങ്കിൽ ഈ കാട് വെട്ടിത്തെളിച്ച് നീക്കിക്കൊണ്ട് അവരത് ചെയ്യണം. അത് പഞ്ചായത്ത് അവരെ വിവരം അറിയിക്കണം. കർഷകരെയും ഇതിൻ്റെ കൂടമകളെയും വിളിച്ചു കൂട്ടണം. അതുപോലെ വനം വകുപ്പിൻ്റെ സഹകരണത്തോടെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തരിശുപാടം കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ആലോചിച്ചെങ്കിലും പലവിധ കാരണങ്ങളാൽ പദ്ധതി നടപ്പായില്ല. ഇപ്പോൾ കാടുകയറി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് പാടശേഖരം. മുൻപ് പശു വളർത്തലിൽ ഏർപ്പെട്ടിരുന്നവർ പശുക്കളെ മേയ്ക്കാനും പുല്ലരിയാനും പാടത്തിറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ പെരുമ്പാമ്പിനെ കാണാൻ തുടങ്ങിയതോടെ ക്ഷീരകർഷകർ കാടുകയറി പാടത്തിറങ്ങാൻ മടി കാണിക്കുകയാണ്. ഏറെ വികസന സാധ്യതകളുള്ളതും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതുമായ പാടശേഖരം ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയോ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യണമെന്നും പെരുമ്പാമ്പുകൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.